അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കാബേജ് പൈ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ പിസയുടെ ടേസ്റ്റിൻ്റെ ഒക്കെ അടുത്തെത്തി നിൽക്കുന്ന ഈ കാബേജ് പൈയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കാബേജ് എടുത്തിട്ടുണ്ട്. ഞാനെടുത്തത് പേർപ്പിൾ കളർ കാബേജാണ്. വൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുത്തു എന്ന് മാത്രം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ, അതൊരു അരക്കപ്പിനടുത്ത് വരെ വരും. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും. ഇത്രയും ഐറ്റംസ് മതി നമുക്ക്. ഇനി ഞാൻ കാബേജ് ഒരു പകുതിയാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു കാബേജിൻ്റെ പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. വലിയ കാബേജ് ആണെങ്കിൽ പകുതിയും വേണ്ട, അതിൻ്റെയും പകുതി മതി. അപ്പോൾ ഇനി നമുക്കിത് നേരങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയും കൂടി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിലേക്കും കാബേജിലേക്കും നമുക്ക് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിന് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുരുമുളക് അതിന് എരിവിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുട്ടയിലേക്കും ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട കാബേജും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മൈദ ഏഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും അത്രയാണ് മൈദ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ചൂടായപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ലൂസായിട്ടല്ല ഉണ്ടാവാൻ, ഇങ്ങനെ തന്നെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതായി കിട്ടും. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ച് ഇതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മൊസറല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെഡർ ചീസ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചീസ് ഇട്ട് കൊടുത്തതിനാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ചീസും കൂടി ഇട്ടിട്ട് ഇതൊരു ചീസ് മെൽട്ട് ആവുന്നതുവരെ ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. ചീസ് മെൽട്ടാവുന്ന ആ ഒരു ടൈം മതി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി റെഡി ആവാനേ. ഇനി നമുക്കിതൊരു ഇതൊന്ന് മൂടിയിട്ട് ചീസ് മെൽട്ടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കാബേജ് പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. കാബേജ് എന്തായാലും നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ എപ്പോഴും എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേർപ്പിൾ കാബേജ് തന്നെ വേണമെന്നില്ല, നമ്മുടെ അടുത്തുള്ള കാബേജ് വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ചീസൊക്കെ മേലെ ഇട്ടതുകൊണ്ട് പിസയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.